സാർ സാർ അവിടെ വേറെ ഇരിക്കുമല്ലോ, അതാര്? ഹേ, നമിത പ്രമോദ് ഹിയർ. ഈ തെന്തിന് അവിടെ കേറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നേ. പിടിച്ചു മാറ്റവനെ. ഭയങ്കര ടെൻഷൻ ഉണ്ട്, എന്നാലും ഞാൻ കാണിച്ചു തരാം എന്റെ ബാഗിൽ എന്തൊക്കെയാണുള്ളതെന്ന്. വേണ്ട, കണ്ടാത്തോണ്ട തുറക്കം പോവാണ്. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, എന്റെ ഫോൺ എല്ലാരെയും പോലെ തന്നെ വേണം വേണം, അത് വേണം, അതില്ലാതെ പറ്റുകയല്ല. ഞാൻ അത് റെഡ് പറഞ്ഞു മേടിച്ചതാണ്. വാസ്തവം വാസ്തവം. എന്റെ ചാർജർ, ഹെഡ്സെറ്റ്, ഇതെന്താ? ബാഗേജ് കൗണ്ടർ റെസീപ്റ്റ്, PVR സിനിമ. എന്തോ മെമ്പർഷിപ്പ്, എന്തിന്റെയാ? എമിറേറ്റ്സിന്റെ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ. ഇങ്ങനെ വായിക്കാൻ ആർക്കാ പറ്റാത്തത്? കൂട്ടി വായിക്കേ. പിന്നെ ഓർബിറ്റ്, അത് രണ്ട് പാക്കറ്റ് ഉണ്ട്. അമ്മ ഇട്ട് തന്നേക്കുന്നതാണ്. പക്ഷെ പിങ്ക് ഓപ്പിങ്ക് അധികം കാണാറില്ല, പക്ഷെ ഇതിന്റെ മണം ഭയങ്കര രസമുള്ളതാണ്. ഞാൻ ശരിക്കും ബാഗ് ഒന്നും ക്ലീൻ ചെയ്യാറേ ഇല്ല. കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ആ പിന്നെ എന്റെ വാലറ്റ് ഉണ്ട്. വാലറ്റിനുള്ളില് ഒരു 200-300. അയ്യോ ദാരിദ്ര്യം. പിന്നെ ഒരു ലിപ് ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു ലിപ് ബാം. ലിപ്സ്റ്റിക് ഞാൻ വേറൊരു ഷെയ്ഡും കൂടെ കൊണ്ടുവന്നു. ഒരു കോംബ് ഉണ്ട്. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ബ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെ ഇല്ല. ക്ലീൻ ചെയ്യാതെ വെക്കുന്ന ആളാണ് ഞാൻ. ഇതിനെ കുറിച്ച് ഒട്ടും ബോധവടല്ലാത്ത ആളാണ്. ഇത് വളരെ നല്ലൊരു ഇതാണ്. നമ്മുടെ ഈ ലിപ്സ്റ്റിക് കണ്ടതൊക്കെ യൂസ് ചെയ്യുമ്പോ അതിലെ ലെഡ് കണ്ടന്റ് കൂടുതലുണ്ടാവും. മേക്കപ്പിനൊക്കെ ഒരു പരിധി ഇല്ലടാ. ഹെഡ്സെറ്റ് ഭയങ്കര മോശമാണ്, കാരണം ഒരു 100 കുരുക്കുണ്ടാവും അതില്. എടുത്താലും ഒരു അരമണിക്കൂർ കഴിയുമ്പോ വീണ്ടും ഇതുപോലെ തന്നെ ആവും. പിന്നെ എനിക്ക് കാശുണ്ട്, ഒരു 4000 രൂപ. ഇൻസൈഡ് മൈ ബാഗ് എന്ന് പറഞ്ഞ സെഗ്മെന്റിനെ പറ്റി പറഞ്ഞപ്പോ ശരിക്കും ഞാൻ ഞെട്ടി. ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോയി.